ഇത് കാണാതെ പോകരുത്. ഇത് ചരിത്രമാണ്. കേരളത്തിൽ ഇന്റേണൽ മെഡിസിൻ ഉത്ഭവിച്ചതിൻ്റെയും വളർന്നതിൻ്റെയും സത്യസന്ധമായ ചരിത്രം. സാധാരണ ചരിത്രം എന്ന് പറയുമ്പോൾ എഴുതുകയും അത് വായിക്കുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ചരിത്രത്തിൻ്റെ ഭാഗമായവർ തന്നെ അത് വിവരിക്കുന്നു. മൂന്ന് തലമുറകളിലെ ഭിക്ഷകരന്മാർ, ഇന്റേണൽ മെഡിസിൻ, അതല്ലേ എല്ലാ വൈദ്യശാസ്ത്ര ശാഖകളുടെയും തുടക്കം എന്ന് പറയുന്നത്. നമ്മളുടെ മാത്യു തോമസ് സാറിലേക്ക് പോവുകയാണ്. സാർ, അദ്ദേഹം ഞങ്ങളുടെ എല്ലാ അധ്യാപകനാണ്. അദ്ദേഹം ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് മെഡിസിൻ ഹെഡായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെയാണ് പഠിച്ചത്. ഇന്റേണൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഒരുപാട് വർഷത്തെ ഒരു അനുഭവമുള്ള ഒരാളാണ് സാർ. ബഹുമാനപ്പെട്ട അധ്യാപകർ, ഇവിടെ കൂടിയിരിക്കുന്ന ബാക്കി എല്ലാവർക്കും എൻ്റെ കൂപ്പുകൾ. ഇതുപോലൊരു വേദി ഇത്ര മനോഹരമായിട്ട് ജ്യോതിദേവ് സംഘടിച്ചത് ഏറ്റവും നല്ലതാണ്. അതിനെ ഹൃദയമായിട്ട് അനുമോദിക്കുന്നു. കൃഷ്ണദാസ് സാറ് പറഞ്ഞത് കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടം ആയിരുന്നു ഞങ്ങളുടേത്. ഇന്റേണൽ മെഡിസിൻ, അത് ജനറൽ മെഡിസിൻ ആയിരുന്നു പണ്ട് അറിഞ്ഞിരുന്നത്. അത് കുറച്ചുകൂടെ ഒരു ഇന്റേണൽ മെഡിസിൻ തന്നെ ആക്കിയെടുത്ത് ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിലായിരുന്നു. ഇന്റേണൽ മെഡിസിൻ എന്ന് ഒരു സ്ഥിരമായിട്ടുള്ളൊരു പേര്. അക്കാലത്ത് ഏറ്റവും ആളുകൾ ആഗ്രഹിക്കുന്നത് ഒരു ഇന്റേണൽ മെഡിസിൻ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനും മെഡിക്കൽ കോളേജിലൊരു അധ്യാപകനായി ചേരുക എന്നുള്ള ഒരു പ്രത്യേക ഒരു ഘട്ടമായിരുന്നു അത്. ഇപ്പോൾ അത് ഒക്കെ മാറിയിട്ടുണ്ട്. എന്നാലും ആ കാലത്ത് വളരെ ഇഷ്ടമായിട്ടുള്ളതും ആഗ്രഹിക്കത്തക്കത്തതുമായിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു മെഡിസിനിലൊരു ട്യൂട്ടർ എന്നാണ് ഞങ്ങളെയൊക്കെ ആദ്യം വിളിച്ചിരുന്നത്. ട്യൂട്ടർ കഴിഞ്ഞിട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസർ, പിന്നെ അസോസിയേറ്റ് പ്രൊഫസർ, പ്ലസ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. ഈ രീതിയിലായിരുന്നു അന്നത്തെ പ്രൊമോഷൻസ്. സ്പെഷ്യാലിറ്റീസ് കുറച്ചുകൂടി വ്യാപകമായി, എല്ലാ സ്പെഷ്യാലിറ്റീസും, കാർഡിയോളജി, ന്യൂറോളജി, ഗാസ്ട്രോഎൻട്രോളജി, ഹിമറ്റോളജി, എൻഡോക്രൈനോളജി, അങ്ങനെ എല്ലാ സ്പെഷ്യാലിറ്റീസും ഏകദേശം ആ ഘട്ടത്തിലായി. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഇന്റേണൽ മെഡിസിൻ്റെ ഒരു സ്ട്രെസ്സ് ഒരു കുറഞ്ഞു. അതായത് ഒരു ഹാർട്ട് ഡിസീസ് ഉള്ള ഒരു പേഷ്യൻ്റ് വരികയാണെങ്കിൽ നമ്മൾ കാർഡിയോളജി റെഫർ ചെയ്തു. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അവർ നോക്കും. ഇൻ്റർവെൻഷൻസ് വന്നു. ആ കാലത്താണ് ഇൻ്റർവെൻഷൻസ് വന്ന്, കാർഡിയോളജിയിൽ ആദ്യമായിട്ട് ഇൻറ്റൻസീവ് കെയർ തുടങ്ങി. ഇൻറ്റൻസീവ് കെയർ തുടങ്ങി, ഇൻ്റർവെൻഷൻസ് തുടങ്ങി, ആൻജിയോപ്ലാസ്റ്റി തുടങ്ങി. അതൊരു വലിയൊരു സംഭവമായിരുന്നു. കൂടുതൽ രോഗികൾക്കത് ഒരു ബെനിഫിറ്റഡായി. അതുപോലെ തന്നെ ബാക്കി എല്ലാ സ്പെഷ്യാലിറ്റീസും, റെസ്പിറേറ്ററി മെഡിസിൻ അവിടെയല്ല, പുല്ലേനാർക്കോട്ടയായിരുന്നു റെസ്പിറേറ്ററി മെഡിസിൻ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സും പേഷ്യൻസും. ബാക്കി എല്ലാ സ്പെഷ്യാലിറ്റീസും നമ്മുടെ മെഡിക്കൽ കോളേജിൽ തന്നെയായിരുന്നു. അപ്പോൾ ഒരു സ്പെഷ്യാലിസ്റ്റീസിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. ബാക്കി എല്ലാ സ്പെഷ്യാലിറ്റീസും നല്ലതായിട്ട് വന്നു. അപ്പം മെഡിക്കൽ മെഡിസിൻ, ഇൻറ്റേണൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്ട്രെസ്സ് കുറയുകയും കുറച്ചുകൂടെ അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞോ എന്ന് എനിക്കറിയാൻ മേല. അങ്ങനെ ചിന്തിച്ച് വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലം. പക്ഷേ തീർച്ചയായിട്ടും ഇൻറ്റേണൽ മെഡിസിൻ്റെ ആ ഒരു പ്രഭയും അതിൻ്റെ ആ നിറവും മാറിയിട്ടില്ല എന്ന് ഞാൻ റിട്ടയർ ചെയ്തെന്ന് വരെ ഞാൻ വിശ്വസിച്ചിരുന്നു. ആ കാലത്ത് ഞങ്ങൾ ഇൻറ്റേണൽ മെഡിസിനിലെ എല്ലാവരും കൂടി ചേർന്നൊരു ചെറിയൊരു ബുക്ക് എഴുതി. ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ എങ്ങനെ വേണം
എന്ന എല്ലാ സ്പെഷ്യാലിറ്റീസിനെയും കൂടി ഉൾക്കൊണ്ട ഒരു ബുക്ക് എഴുതി. അത് പ്രാക്ടിക്കലായിട്ട് ഒരു പേഷ്യൻ്റിനെ എങ്ങനെ പരിശോധിക്കേണ്ടത് എന്നുള്ള ഒരു ചെറിയ ബുക്കായിരുന്നു അത്. ഇപ്പോഴും പല എഡിഷനായിട്ട് തുടരുന്നു എന്നറിയുന്നു. അത് നല്ല കാര്യം. പിന്നെ ഹോസ്പിറ്റലിൻ്റെ സൂപ്രണ്ടായിട്ട് കുറച്ച് നാൾ ഒരു 2 വർഷം വർക്ക് ചെയ്തു. ആ സന്ദർഭത്തിലൊരു വലിയ കാര്യം സംഭവിച്ചു. ഒരിക്കൽ അന്നത്തെ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ കേശവൻകുട്ടി നായർ പെട്ടെന്ന് വിളിച്ച് ഡോക്ടർ മാത്യു തോമസ് ഒരു കാര്യം പറയാനുണ്ട്, കേരള ട്രാൻസ്പോർട്ട് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, അവർക്ക് ഒരു നല്ല രീതിയിൽ നടന്ന ഒരു കോർപ്പറേഷനായിരുന്നു, അപ്പോൾ അവർക്ക് കുറച്ച് അധികം രൂപ ബാക്കി വന്നു. ഈ ബാക്കി വന്ന രൂപ അവർ ഇൻകം ടാക്സിന് അടക്കേണ്ടി വരും. അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ വളരെ സന്തോഷമായിട്ട് ഓക്കെ നമുക്കത് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് അതിൻ്റെ കാര്യം എന്താണെന്ന് അപ്പോൾ അന്വേഷിച്ചപ്പോൾ അത് അവർക്ക് ഒരു ഗിഫ്റ്റായിട്ട് നമുക്ക് തരാം. അവർക്ക് ഇൻകം ടാക്സ് കൊടുക്കാതെ ആ പൈസ നമുക്ക് എടുക്കാതെ ഇൻകം ടാക്സിൻ്റെ ഒരു ഞാൻ ഏതാ വകുപ്പ് മറന്നുപോയി, 80A എന്നോ ഏതാണ്ട് പറഞ്ഞ ഒരു വകുപ്പിൽ നമുക്ക് ഇതായിട്ട് തരാം. അപ്പം ഞങ്ങൾ ഞാനും വേറെ ആരാണ്ടും കൂടെ ഇൻകം ടാക്സ് ഓഫീസിൽ പോയി. അവിടെ ചെന്നപ്പോൾ ആ ഒരു ഹെഡിൽ ഇതുവരെ ഇങ്ങനൊരു സംഭാവന സ്വീകരിച്ചിട്ടില്ല മെഡിക്കൽ കോളേജ് എന്ന് മനസ്സിലായി. അപ്പോൾ അതിന് തന്നെ ഉടനെ തന്നെ ഒരു നടപടിക്രമം എടുത്തു. അവസാനം കാര്യങ്ങൾ ശരിയായി. 50 ലക്ഷത്തോളം രൂപ നമുക്ക് ഈ ട്രാൻസ്പോർട്ട് കേരള ട്രാൻസ്പോർട്ട് വകുപ്പ് നമുക്ക് കൈമാറി. ഇതുകൊണ്ടാണ് ഇവിടുത്തെ ആദ്യത്തെ മെഡിക്കൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് നമ്മൾ തുടങ്ങിയത്. ഏകദേശം ഒരു 6-8 ബെഡ് വെച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. അത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അനേക സീരിയസ് ആയിട്ടുള്ള രോഗികൾ വരുന്നവർക്ക് ആദ്യത്തെ ഒരു 2-3 ദിവസത്തിൽ കിട്ടുന്ന ഒരു ഇൻറ്റൻസീവ് കെയർ കൊണ്ട് അനേക രോഗികൾ രക്ഷപ്പെട്ട് പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിപ്പോഴും നല്ല രീതിയിൽ മെഡിക്കൽ കോളേജിൽ തുടരുന്നുണ്ടെന്നും എനിക്ക് തോന്നുന്നു. സമയ പരിമിതി മൂലം ഞാൻ ഇവിടെ നിർത്തുന്നു. അനേക കാര്യങ്ങൾ വേറെ ഇപ്പോഴത്തെ ഇൻറ്റേണൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് എന്താണ്, അതെങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള ഭാവനകളും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അതിൻ്റെ സമയമല്ല എന്ന് കരുതി ഞാനിവിടെ നിർത്തുന്നു. താങ്ക് യു.